ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രാവിലെ തന്നെ നല്ലൊരു പണി കിട്ടിയിട്ടിരിക്കുക കേട്ടോ. പണി എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. രാവിലെ ഒരു ഷർട്ട് തേക്കാനായിട്ട് ഇറങ്ങിയതാണ്. തേച്ചുകൊണ്ടിരുന്നിട്ടുള്ള സമയത്ത് ഒരു ഫോൺ കോൾ വന്നു. ഓൾറെഡി അൺബോക്സ് ഹീറ്റിലായിരുന്നു, അഞ്ചേലങ്ങാണ്ടാണ് കിടന്നത്. അപ്പോൾ ഈ ഒരു ഫോൺ ഏകദേശം ഒരു 5-10 മിനിറ്റ് ഞാൻ സംസാരിച്ചിട്ട് വന്നിട്ട് ഈ ഹീറ്റ് കൂടുതലാണെന്നുള്ള കാര്യം മറന്നുപോയി. ഷർട്ടിലുള്ള ഒരൊറ്റ തേപ്പ് തേച്ച് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഷർട്ട് കത്തി അതിൻ്റെ പാട്ടിന് പോയി. അതിൻ്റെ ആ ഒരു ഷർട്ട് കത്തിയിട്ടുള്ള പാടാട്ടോ ഇത്. അപ്പോൾ ഇതിങ്ങനെ വെറുതെ ചൊറിഞ്ഞിളക്കി കഴിഞ്ഞ സാധനം പോകത്തില്ല, നല്ലപോലെ പറ്റി പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ കളയാമെന്നുള്ളൊരു വീഡിയോ ആണ്. ഓൾറെഡി ഞാൻ യൂട്യൂബിനകത്തിലൊരു 3-4 വീഡിയോ കണ്ടു, അതിനകത്തുള്ളൊരു 2 വീഡിയോ ഞാൻ പരീക്ഷിച്ചു. സത്യം പറയട്ടെ, അട്ടപടൽ ഫേക്കായിട്ടുള്ള വീഡിയോ ആട്ടോ കുറേ ആൾക്കാരിട്ടേക്കിത്. ആ 2 സാധനം ഞാൻ ആ ടിപ്പ് പരീക്ഷിച്ചപ്പോൾ ഇതിൻ്റെ എന്തിൻ്റെ ഒരു ശകല പോലും പോയിട്ടില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ വേറെ ഒരു വീഡിയോ കണ്ടായിട്ടുള്ള സമയത്ത് അത് പോകും എന്നെനിക്കൊരു വിശ്വാസമുണ്ട്. കാരണം അതിൻ്റെ കമൻറ്റിൽ ഏകദേശം ഒരു 300 കമൻറ്റ് വന്നിട്ടുണ്ട്. കുറേ ആൾക്കാർ ഇതുപോലെ പണി കിട്ടിയിട്ടുള്ള ആൾക്കാർ അത് ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ അടിയിൽ കമൻറ്റ് ഇട്ടുണ്ട്, 100% സക്സസ്ഫുള്ളാണ്, ഈ സംഭവം കൊള്ളാം എന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റ് ഇട്ടുണ്ട്, ഒത്തിരി പേരിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നമ്മൾ ഒന്ന് പരീക്ഷിക്കാനായിട്ട് പോകുകയാണ്. അപ്പോൾ എന്തായാലും നമ്മളിത് ചെയ്യാൻ പോകണം. അപ്പോൾ നിങ്ങളെ കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു, കാരണം ഇതുപോലെ പണി കിട്ടിയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും. എനിക്കറിയില്ല, ഞാൻ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കാൻ പോവാം. നിങ്ങളെ കൂടി ഒന്ന് കണ്ടതിന് ശേഷം അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ പണി കിട്ടിയിട്ടുള്ള ആൾക്കാരെല്ലാവരും ഒന്ന് പരീക്ഷ നോക്കണം കേട്ടോ. വളരെ സിമ്പിളായിട്ടൊരു സംഭവമാണ്. അപ്പോൾ എന്തായാലും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതായിട്ട് നമ്മുടെ എല്ലാ സുഹൃത്തുക്കളും നിങ്ങളെല്ലാവരും കമൻറ്റ് ഇടുന്ന ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, കാണാറുണ്ട്, എല്ലാവർക്കും കമൻറ്റിന് റിപ്ലൈ തരാറുണ്ട്. അപ്പം ഇന്ന് നമ്മൾ ചോദിക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ ജില്ലയുടെ പേര് നിങ്ങളെല്ലാവരും ഒന്ന് കമൻറ്റായിട്ട് നിന്നിട്ടേക്കണം കേട്ടോ. എവിടെയുള്ള ആൾക്കാരാണെന്ന് അറിയാൻ വേണ്ടിയിട്ടൊരു ഇതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാവരും പറ്റുമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇട്ടേക്കണേ. അതുതന്നെ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങളൊന്ന് ഷെയറോടെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് വലിയൊരു ഉപകാരമായിരിക്കും. ഇത് തൂക്കി പിടിക്കാൻ പറ്റത്തില്ലോ, ഭയങ്കര വെയിറ്റാണ്. അപ്പോൾ എന്തായാലും നമ്മൾ പെട്ടെന്ന് ആ വീഡിയോയിലോട്ട് കിടക്കാനായിട്ട് വേണം. അപ്പോൾ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഒരു കട്ടിംഗ് ബോർഡ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് പൊടിയുപ്പോൾ, ഇതിൻ്റെ അളവ് ഞാൻ പറയുന്നില്ല, ഈ ഒരു കട്ടിംഗ് ബോർഡ് പരക്കെ തേച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഉപ്പ് നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരുപാട് കൂന കൂട്ടിയെടുത്ത് ഇതേപോലെ നല്ലതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കാം. ഈ സമയത്ത് അയൺ ബോക്സ് സ്വിച്ചിൽ ഓൺ ആക്കിയിട്ട് ഒരു 4-ലോ 5-ലോ വെച്ച് നല്ലതുപോലെ ഒന്ന് ഹീറ്റാക്കുക. ഒരു അത്യാവശ്യം നല്ലതുപോലെ ചൂടായി വന്നതിന് ശേഷം ഉണ്ടല്ലോ, ഈ ഉപ്പിൻ്റെ മുകളിലോട്ട് അയൺ ബോക്സ് ഇതേപോലെ അങ്ങോട്ട് വെക്കുക, എന്നിട്ട് ചെറുതായിട്ടൊന്ന് തേച്ച് കൊടുക്കുക. ഇങ്ങനെ തേച്ച് കൊടുക്കുമ്പോഴും അയൺ ബോക്സ് ഓണായിട്ട് വേണം ഇരിക്കാനായിട്ട്. ഇങ്ങനെ തേച്ച് കഴിയുമ്പോഴത്തേക്കിനും ആ അടിയിൽ പറ്റി പിടിച്ചിരിക്കുന്ന കറയും പാടുകളും ഒക്കെ മുഴുവനായിട്ട് പോകുന്നതായിരിക്കും. ഇപ്പം തന്നെ ആ ഒരു ഉപ്പിനകത്തേക്ക് ഇതാ കണ്ടില്ലേ, ഇതുപോലെ ഇങ്ങനെ ഇളകി വരും. ഇതിപ്പോൾ ഷർട്ടിൻ്റെ ഒരു ഭാഗമായതുകൊണ്ടാണ് ഇതിങ്ങനെ ചെറുതായിട്ട് ഇളകി വരുന്നത്. ഇപ്പോൾ ഒരുപാട് കറയൊക്കെ പിടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ തേച്ച് കൊടുത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇത് നല്ലതുപോലെ അത് ക്ലീൻ ആയിട്ട് കിട്ടും. ഇപ്പോൾ ഇത് ഒരു 2 മിനിറ്റ് നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട്. അത്രയും സമയം എടുത്തിട്ടില്ല. അതിന് മുമ്പായിട്ട് തന്നെ ഇത് കണ്ടില്ലേ, ഇതുപോലെ ഇങ്ങനെ ഇളകി ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ പരിപാടി. ഇനി ഇത് നമുക്ക് കുറച്ച് സമയം കൂടി ഒന്നുകൂടി ഒന്ന് തേച്ച് ഞാനിപ്പോൾ ഇത് കാണിച്ചു തരാം. ഇപ്പോൾ ഇത് ലൈവായിട്ട് റിസൾട്ട് കിട്ടിയിട്ടുള്ളൊരു സംഭവം കേട്ടോ. അതാണെന്ന് നോക്കിയാൽ ഇപ്പോൾ ഇത് നല്ല ഹീറ്റും ഉണ്ട്, ആ അടിയിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ഒരു കറ മുഴുവനും ഇതേപോലെ ഇങ്ങനെ ഇളകി ഇങ്ങനെ വന്നിട്ടുണ്ട്. നമ്മൾ വേറെ പരിപാടി ഒന്നും ചെയ്തിട്ടില്ല. ഇതൊരു നല്ല ടിപ്പാട്ടോ. നിങ്ങളുടെ വീട്ടിൽ അയൺ ബോക്സിന് ഇതുപോലെ ഈ ഒരു കറ പോലൊക്കെ പിടിച്ചിരിപ്പുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ഉപ്പ് വെച്ചിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം. ഉപ്പ് വളരെ സേഫായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയാണ്. ഇനി മറ്റൊരു മാർഗ്ഗം എന്ന് പറഞ്ഞാൽ പേസ്റ്റാണ്. അത് ഏത് കമ്പനിയുടെ പേസ്റ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല. അയൺ ബോക്സ് ഓൺ ആക്കരുത്. അതിന് മുൻപായിട്ട് ആ പേസ്റ്റ് നല്ലതുപോലെ ആ ഒരു ഭാഗത്ത് തേച്ച് കൊടുത്തതിന് ശേഷം അയൺ ബോക്സ് ഓൺ ആക്കുക. എന്നിട്ട് അത്യാവശ്യം നല്ല ഹീറ്റ് ആവുന്ന സമയത്ത് ഒരു കോട്ടൺ തുണിയോ അല്ലെന്നുണ്ടെങ്കിൽ ടിഷ്യൂ പേപ്പറോ, ഇത് രണ്ടിൽ ഏത് വേണമെന്ന് നിങ്ങൾക്ക് എടുക്കാം. നല്ലതുപോലെ പ്രസ് ചെയ്തിട്ട് തേച്ച് കഴിഞ്ഞാൽ ആ ഒരു കറ പിടിച്ച ഭാഗം നന്നായിട്ട് ക്ലീൻ ചെയ്ത് കിട്ടും. ഈ ഒരു 2 മെത്തേഡാണ് ഏറ്റവും കൂടുതൽ സക്സസ്ഫുള്ളായിട്ട് വന്നിട്ടുള്ളത്. ഒരുപാട് ഫേക്ക് വീഡിയോസുകൾ ആദ്യം പറഞ്ഞതിൻ്റെ കൂട്ട് തന്നെ യൂട്യൂബിലൊക്കെ ഉണ്ട്. അതൊന്ന് പരീക്ഷിച്ച് അയൺ ബോക്സ് വെറുതെ നാശമാക്കരുത്. ഇനി പലരുടെയും ഒരു സംശയമാണ് ഇങ്ങനെ ഉപ്പിനകത്തിൽ വെച്ചിട്ട് തേക്കുമ്പോൾ ആ ഒരു അയൺ ബോക്സിൻ്റെ കോട്ടിങ് നഷ്ടപ്പെടുമോ എന്നുള്ളത്. ഒരു കാരണവശാലും നഷ്ടപ്പെടത്തില്ല. എൻ്റെ അയൺ ബോക്സ് കുറച്ച് പഴയതായതുകൊണ്ടാണ് അതിൻ്റെ ആ ഒരു കോട്ടിങ് നേരത്തെ പോയിട്ടുള്ളതാണ്. ഇതിനകത്തിൽ ഉരയ്ക്കുമ്പോൾ ഒരു കാരണവശാലും ആ ഒരു കോട്ടിങ് നഷ്ടപ്പെടത്തില്ല. നിങ്ങൾക്ക് ഏത് മെത്തേഡ് വേണമെന്നുണ്ടെങ്കിലും പരീക്ഷിക്കാം. ഒന്നെങ്കിൽ പേസ്റ്റോ അല്ലെന്നുണ്ടെങ്കിൽ ഉപ്പോ വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ അയൺ ബോക്സ് നല്ല വൃത്തിയായിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എന്തായാലും ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റായിട്ടിടുക. നല്ലൊരു കിട്ടില്ല കിട്ടിക്കാച്ച വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. നിങ്ങളുടെ സ്വന്തം ലിജോ മല്ലശ്ശേരി നൗ സൈനിങ് ഔട്ട്. താങ്ക് യു.